കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴാറായ കുമ്പള ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വ്യാപാരി വ്യവസായികൾ നിർമ്മിച്ച ഷെഡിലാണ് ഇപ്പോൾ ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്നത്. രണ്ടു വർഷത്തിലേറെയായി വെയിലും മഴയും നനഞ്ഞാണ് യാത്രക്കാർ കുമ്പളയിൽ ബസ് കാത്തു നിൽക്കുന്നത്. ഇതിനൊരറുതിയുണ്ടാകാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം ചോദിക്കുന്നത്. കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴാറായ കുമ്പള ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായി. സൗകര്യപ്രദമായ തരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സോടുകൂടി പുനർനിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് കാലങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയായും ഇതു സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആരോപണവുമുണ്ട്. കേരളത്തിൻ്റെ മറ്റെല്ലാ പ്രദേശങ്ങളും വികസിക്കുമ്പോൾ ഒരു ഏറ്റവും ഓൺ ഫണ്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്ത് നടക്കേണ്ട പല വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും തലനിരിഞ്ഞ നയം മൂലം ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതിൽ നിന്ന് പഞ്ചായത്ത് ഭരണസമിതി പിന്നോട്ട് പോകണം. എന്നിട്ട് അടിയന്തരമായും അവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാൻ ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വ്യാപാരികൾ ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പഴയ കെട്ടിടം ദ്രവിച്ച് കോൺക്രീറ്റ് കഷ്ണങ്ങൾ യാത്രക്കാരുടെ മേൽ വീഴാൻ തുടങ്ങിയപ്പോഴാണ് കെട്ടിടമെന്ന് പൊളിച്ചു നീക്കിയത്. വ്യാപാരി വ്യവസായികൾ കെട്ടിക്കൊടുത്ത ഒരു ഷെഡിലാണ് ഇപ്പോൾ ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്നത്. അതും തുരുമ്പെടുത്ത് വീഴാനായ അവസ്ഥയിലാണുള്ളത്. എല്ലാ സൗകര്യങ്ങളുമുള്ള വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമെന്ന വാഗ്ദാനം കടലാസിലൊതുങ്ങുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. ന്യൂസ് ബ്യൂറോ ഉപ്പള.